എന്നെ പൊട്ടാന്ന് വിളിക്കല്ലേ അമ്മേ. പല്ലൊരൽപ്പം മുന്തിയ ഒരു മുഷിഞ്ഞ കോട്ട് ധരിച്ച, ആ കോട്ടിൻ്റെ അങ്ങിങ്ങായിട്ടൊക്കെ പിഞ്ഞു കീറിയിട്ടുണ്ട്. മുടി മുഴുവൻ മുമ്പിലേട്ട് അങ്ങനെ ചീന്തി വെച്ച, ഒരു മുതിർന്ന താടി വെച്ച, ഒരു ചെറിയ കുറ്റി താടിയുള്ള ഒരു മനുഷ്യൻ തൻ്റെ അമ്മയോട് പറയുന്ന ഒരു ഡയലോഗാണത്. നമ്മുടെ മലയാള സിനിമയിൽ ഒരു കാലഘട്ടത്തിൽ ഇത് കണ്ടിരുന്നവരുടെ മുഴുവൻ നെഞ്ചു കലങ്ങിയിട്ടുണ്ട്. കാരണം ഒരു ചെറിയ കുഞ്ഞിനെ പോലെ അമ്മയോട് അങ്ങനെ അപേക്ഷിക്കുന്ന ആ മനുഷ്യൻ ഒരു വലിയ മനുഷ്യനാണ്. ഒരിക്കലും ഒരു കുഞ്ഞിനും തൻ്റെ അമ്മയിൽ നിന്ന് അങ്ങനത്തൊരു വാക്ക് കേൾക്കാൻ ഒട്ടും ഇഷ്ടമാവില്ല. കാരണം ലോകത്തിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തൻ്റെ ഡിസബിലിറ്റിയെ കുറിച്ചിട്ട് അങ്ങനെ അമ്മയിൽ നിന്ന് കേൾക്കേണ്ടി വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതത്ര സഹിക്കുന്ന ഒന്നല്ല എന്നർത്ഥം. അങ്ങനെ സഹിക്കാതിരിക്കുന്ന ഒന്നല്ല എന്നിരിക്കെ അങ്ങനത്തൊരു വാക്ക് കേൾക്കുന്ന സമയത്ത് തൊണ്ട ഇടറിക്കൊണ്ട് തൻ്റെ അതുവരെയുള്ള എല്ലാ മാനറിസങ്ങളും മാറ്റിക്കൊണ്ട് ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ, ഒരു ചെറിയ വയസ്സുള്ളൊരു കുഞ്ഞിനെ പോലെ ഒരു പെരുത്ത മനുഷ്യൻ തൻ്റെ അമ്മയോട് അങ്ങനെ സംസാരിക്കണമെങ്കിൽ, അത്തരത്തിലുള്ള ഒരു അഭിനയം കാഴ്ചവെക്കണമെങ്കിൽ, അതിൽ നമ്മുടെ മലയാളത്തിൽ ഒരു മനുഷ്യനേ ഉള്ളൂ, അത് മമ്മൂക്കയാണ്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് സൂര്യമാനസം എന്ന് പറയുന്ന സിനിമയാണ്. എൻ്റെ പേര് സനൂപ് താവോ. ഇതുപോലെ വീഡിയോസൊക്കെ ചെയ്യുന്ന ആളാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് ഷെയർ ചെയ്യാൻ കൂടി ഒന്ന് ശ്രമിക്കുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കൂടി ഇതിന് താഴെ എഴുതിയിട്ടാൽ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇത് തൊട്ടപ്പുറത്തൊരു ബട്ടൺ ഉണ്ടല്ലോ, സബ്സ്ക്രിപ്ഷൻ ബട്ടൺ, നിങ്ങൾ ചുമ്മാ അതും തൊട്ടോളൂ. അപ്പോൾ നമുക്ക് സൂര്യമാനസം എന്ന് പറയുന്ന വീഡിയോയ്ക്ക് കാണാം. ഈ സൂര്യമാനസം എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ ആ കാലഘട്ടത്തിൽ തന്നെ ഇറങ്ങിയ വേറൊരു സിനിമയുണ്ട്, ഒരേ വർഷം ഇറങ്ങിയ സിനിമയാണ്, ജോണി വാക്കർ എന്ന് പറയുന്ന സിനിമയാണ്. ഞാൻ ഈ രണ്ട് സിനിമ ഇങ്ങനെ പറയാൻ കാരണം, ജോണി വാക്കർ എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂട്ടി എന്ന് പറയുന്ന ആ മഹാനടനെ അഭിനയിച്ചത് ഒരു ഏട്ടനെ പറ്റിയിട്ടാണ്. വളരെ സ്വാഗുള്ള, വളരെ സ്റ്റൈലുള്ള, ഗംഭീര സൂപ്പർ വേഷങ്ങളൊക്കെ ധരിച്ച ഒരു ഏട്ടനെ കുറിച്ചിട്ടുള്ള ഒരു സിനിമയാണ് നമ്മുടെ ജോണി വാക്കർ എന്ന് പറയുന്ന സിനിമ. എന്നാൽ ഈ ജോണി വാക്കറുടെ ഒരു സ്റ്റൈല്, അതിൻ്റെ സ്വാഗൊക്കെ കണ്ടിരിക്കുന്ന നമ്മുടെ മുമ്പിലേക്കാണ് ഈ പുട്ടുറുമീസ് എന്നുള്ള കഥാപാത്രവുമായിട്ട് സൂര്യമാനസ് എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നത്. നോക്കൂ, ജോണി വാക്കർ എന്ന് പറയുന്ന സിനിമയിൽ നിന്ന് എന്തൊരു വ്യത്യസ്തമാണ് നമ്മുടെ ഈ പുട്ടുറുമീസ്. അതിൻ്റെ നടത്തത്തിൽ, ഈവൻ ശബ്ദത്തിൽ, ശബ്ദം ഇടറിയിട്ടൊക്കെ സംസാരിച്ച് നമ്മളെ വിഷമിപ്പിച്ച് കളയുന്നൊരു മനുഷ്യനാണ്. അങ്ങനെ ഒരു മഹാസിദ്ധി ഈ മനുഷ്യനുണ്ട്. പക്ഷേ ഞാൻ ഈ പറഞ്ഞു വയ്ക്കുന്നത്, ആ ഒരു ജോണി വാക്കറിൽ നിന്ന് എത്ര വ്യത്യസ്തമായ നടത്തമാണ്, എത്ര വ്യത്യസ്തമായ ശരീരഘടനയാണ്, എത്ര വ്യത്യസ്തമായിട്ടുള്ള ശബ്ദമാണ്, എന്തൊരു ഭീകര അഭിനയമാണ് നമ്മുടെ പുട്ടുറുമീസ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് കളഞ്ഞിട്ടുള്ളത്. നമ്മുടെ സൂര്യമാനസ് എന്ന് പറയുന്ന ഈ വിജി തമ്പി ഇറക്കിയ ഈ സിനിമയെക്കുറിച്ചിട്ട് ഒരുപക്ഷെ അതിൻ്റെ കഥയെപ്പറ്റി നമുക്ക് ഇങ്ങനെ പറയാം. ഒരു ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന് അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയുടെ അധ്വാനം കൊണ്ടാണ് ഒരുപക്ഷെ രണ്ടുപേരും ജീവിക്കുന്നതെന്ന് നമുക്ക് പറയാം. അങ്ങനെ ജീവിതത്തിനിടയ്ക്കാണ് ഒരു ഗ്രാമത്തിൽ അവർക്ക് ജീവിക്കാൻ കഴിയാതെ വരുന്നത്. അവസാനം അവിടുത്തെ പള്ളിയിലെ അച്ഛൻ്റെ ഉപദേശപ്രകാരം അവർ വേറൊരു നാട്ടിലേക്ക് വരുന്നു. ഒരു താഴ്വാരത്തേക്കാണ് വരുന്നതെന്ന് വെച്ച് പറയാം. ആ നാട്ടിലേക്ക് അവർ വരുന്നു, ഒരു കടയിലേക്കൊക്കെ കയറുന്നുണ്ട്. പുട്ട് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു വ്യക്തിക്ക്. കാരണം ഇത്തരം ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക് ചില കാര്യങ്ങളോട് ഭയങ്കര ഇഷ്ടമായിരിക്കും. ചിലപ്പോൾ അമ്മ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയോട് അപാരമായിട്ടുള്ള പ്രണയവും ഇഷ്ടവും ഈ ഇത്തരം വ്യക്തികൾക്ക് ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ആരെങ്കിലും മാത്രമാണ് ഇവർ സ്നേഹിക്കുക. അങ്ങനെയുള്ള ഈ വ്യക്തിയെ ആ ഗ്രാമത്തിലേക്ക്, ഒരു പുതിയ ഗ്രാമത്തിലേക്ക് വന്നപ്പോൾ ആ ഗ്രാമത്തിലെ പല ആളുകളും അവർക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ്. അവർക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി അവസാനം ഈ മനുഷ്യനെ മറ്റുള്ളവർക്ക് ദേഷ്യം തോന്നുന്ന രീതിയിൽ മാറ്റുകയും ആ നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് ഈ സിനിമയുടെ അവസാനം പുട്ടുറുമീസ് എന്ന് പറയുന്ന ആ വ്യക്തിയെ കല്ലെറിഞ്ഞ് കൊല്ലുകയാണ്. കഥ നമുക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് ഇങ്ങനെ പറഞ്ഞു വയ്ക്കാം. പക്ഷേ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നതിനേക്കാൾ അതിഭീകരമായിട്ടുള്ള അഭിനയമാണ് പുട്ടുറുമീസ് എന്നുള്ളൊരു കഥാപാത്രമായിട്ട് മമ്മൂട്ടി ഇതിൽ അഭിനയിച്ചിട്ടുള്ളത്. ഞാൻ മുന്നേ പറഞ്ഞു, ഒരു മുഷിഞ്ഞ കോട്ടാണ്, ദാരിദ്ര്യം വിളിച്ചോതുന്ന ഒരു കോട്ടാണ്. അമ്മ വളരെ സ്പീഡിൽ നടക്കുമ്പോൾ ഇങ്ങനെ നടക്കല്ലേ അമ്മയെന്നും, അല്ലെങ്കിൽ അമ്മ തന്നെ പൊട്ടാന്ന് വിളിക്കുന്ന സമയത്ത് എന്നെ പൊട്ടനെന്ന് വിളിക്കല്ലേ അമ്മയെന്നും ഒരല്പം നമ്മൾ അതുവരെ കേൾക്കാത്ത ഒരു മമ്മൂട്ടി ശബ്ദത്തിലാണ് ഈ മനുഷ്യനതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ആദ്യം മുതൽ, സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ എന്താണ് ആ സിനിമയ്ക്ക് വേണ്ട ആ വേഷം,
അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ട ഡയലോഗ്, അല്ലെങ്കിൽ ആ ഡയലോഗ് ഡെലിവറി എങ്ങനെയായിരിക്കണം, ആ ശബ്ദം എങ്ങനെയായിരിക്കും, ഒരു വ്യത്യാസമില്ല കേട്ടോ. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും അത് ചെയ്തിട്ടില്ല. അങ്ങനെ ശബ്ദങ്ങൾക്ക് അല്ലെങ്കിൽ ചില ഭാഷകളൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്തൊരു മനുഷ്യൻ കൂടിയാണ് ഈ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ. നമുക്കറിയാം, ഞാൻ ഒരുപാട് വീഡിയോസിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ശബ്ദത്തിൽ മാത്രമല്ല, ഒരു ചെറിയ ചലനത്തിൽ പോലും തൻ്റെ മുൻകാല കഥാപാത്രങ്ങളുടെ ഒരു നിഴല് പോലും വരാതിരിക്കാൻ ഈ മനുഷ്യൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, ഞാൻ ഇത്തരം വീഡിയോസുകളൊക്കെ ചെയ്യുന്ന ഒരാളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് പഴയകാല സിനിമകളൊക്കെ എടുത്തിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ റിവ്യൂ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുതിയ സിനിമകളൊന്നും ഇല്ലയെന്ന് പറയാം, ഇടയ്ക്കൊക്കെ വരാറുണ്ട്. ഇങ്ങനെ പഴയകാല സിനിമകൾ എടുത്ത് പറയാൻ കാരണം, പലപ്പോഴും ഇത്തരം സിനിമകളൊന്നും ഇപ്പോൾ ആരും കാണുന്നില്ല, അല്ലെങ്കിൽ പുതിയ തലമുറ എന്ന് പറയുന്ന ആളുകൾ ഇത്തരം സിനിമകളും കാണുന്നില്ല. ഇത്തരം സിനിമകൾ കാണണമെന്നും ഈ പറയുന്ന ഈ ആളുകളൊക്കെ ഇങ്ങനെ ഒരുപാട് സംഗതികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് കാണുന്ന സമയത്ത് ചില ആളുകൾക്ക് ചിലപ്പോൾ അത് സ്പീഡ് പോരാ എന്നൊക്കെ തോന്നലുണ്ടായിരിക്കും. അത്ര സ്പീഡൊക്കെ ഉണ്ടാകത്തുള്ളൂ എന്ന് പറയാൻ കാരണം, ആ സ്പീഡിലാണ് ആ കഥ പറയാനുള്ള ഏറ്റവും നല്ല രീതി എന്നുള്ളതുകൊണ്ടാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അത്തരം സിനിമകളൊക്കെ എങ്ങനെ കാണണം, ആ സിനിമയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ കൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രണ്ടാളുകൾ ഈ ഒരു വീഡിയോ ചെയ്യുമോ എന്ന് എന്നോട് ചോദിച്ചത്. ഒന്ന് ഷാജി കട്ടനത്താണ്, ഒന്ന് ലുക്മാൻ ഹക്കീമാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഇത്തരം ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള ആളുകളുടെ പെരുമാറ്റ രീതി എങ്ങനെയെന്ന് ഇദ്ദേഹം എവിടെ നിന്ന് റിസർച്ച് നടത്തിയെന്ന് വലിയ പിടുത്തവുമില്ല. ഇതിൽ ഒന്ന് രണ്ട് സന്ദർഭത്തിൽ അമ്മ വയ്യാതെ കിടന്നുറങ്ങുന്ന സമയത്ത് അമ്മയുടെ അടുത്തൊക്കെ പോയിരുന്ന് സംസാരിക്കുന്ന ഒന്ന് രണ്ട് രംഗങ്ങളുണ്ട്. അമ്മയുടെ പണത്തെപ്പറ്റി ചോദിക്കുമ്പോൾ അമ്മ ഇത്ര തുകയാകും എന്നൊക്കെ പറയുമ്പോൾ അതെത്രയാണ് അമ്മയെന്ന്, കാരണം അത്തരം ചോദ്യങ്ങളൊക്കെ മിക്കവാറും ഉണ്ടാവുക ഒരു ചെറിയ പയ്യനിൽ നിന്നായിരിക്കും. ആ ഒരു ചെറിയ പയ്യൻ്റെ നിഷ്കളങ്കതയോടെ ആ മനുഷ്യൻ ചോദിക്കുന്നത് കാണാം. ഇദ്ദേഹത്തിന് ചില മൃഗങ്ങളെ കാണുമ്പോൾ, ഈവൻ മൊയിലുകളൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സ്നേഹമാണ്. ഒരു കുഞ്ഞിനുണ്ടാവുന്ന ഒരു ലാളിത്യം, അല്ലെങ്കിൽ ഒരു കുഞ്ഞിനുണ്ടാവുന്ന മാനറിസങ്ങളൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഇതിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ചെയ്തിട്ടുള്ളത്. ഈ സിനിമയെപ്പറ്റി പറയുന്ന സമയത്ത് ഇപ്പോൾ ഈ സിനിമയെ പറ്റിയിട്ടൊക്കെ പുറത്തടക്കുന്ന ഒരു തരം എക്സ്ക്ലൂസീവ് ജോക്കിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ. എക്സ്ക്ലൂസീവ് ജോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പക്ഷത്ത് നിൽക്കുകയും മറുപക്ഷത്ത് വേറൊരു വിഭാഗത്തെ, അല്ലെങ്കിൽ ഒരു മതത്തെ, ഒരു ജാതിയെ, അല്ലെങ്കിൽ കോളനി വാണങ്ങൾ എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട് മാറ്റി നിർത്തപ്പെടുന്ന ആളുകളൊക്കെ ഇങ്ങനെ ഒരു വിഭാഗത്തു നിന്ന് മറ്റൊരു വിഭാഗത്തെ കളിപ്പിക്കുക, അവരെ ആക്ഷേപ കഥാപാത്രമാക്കുക, അവരെ തമാശയായിട്ട് ചിത്രീകരിക്കുന്ന ആ രീതിയൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഈ എക്സ്ക്ലൂസീവ് ജോക്സ് എന്നൊക്കെ പറഞ്ഞു വയ്ക്കുന്നത്. ഇത്തരം എക്സ്ക്ലൂസീവ് ജോക്സിന് ഈ ഒരു കഥാപാത്രത്തെ ഉപയോഗിക്കുന്നുണ്ട് പലപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ. ശരിയല്ല കേട്ടോ, ഒട്ടും ശരിയല്ല. കാരണം ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ നമ്മൾ വളരെയധികം ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ കുറിച്ചൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോഴാണ് ഇപ്പോഴും ഇത്തരം രൂപമുള്ള, അല്ലെങ്കിൽ ഇത്തരം എബിലിറ്റി ഉള്ള ആളുകളൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമ അത് തന്നെയാണ് പറയുന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ജനിക്കപ്പെട്ട ഈ ഒരു കുഞ്ഞിനെ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ ആ സമൂഹം ഏറ്റെടുത്ത് അതിനെ നന്നായിട്ട് വളർത്തുന്നതിന് പകരമായിട്ട് ആ സമൂഹം അത്തരം വ്യക്തിയെ കുറ്റക്കാരനാക്കുകയും അവസാനം കല്ലെറിഞ്ഞ് കൊല്ലുകയാണ്. ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് കൃത്യമായിട്ടും ഒരു നിഷ്കളങ്കമായിട്ടുള്ള ബാലൻ്റെ ഭാവത്തിൽ നിൽക്കുന്ന ആ മനുഷ്യനാണ് നമ്മളത് ചെയ്ത് കളയുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോഴും ആ ഒരു വ്യക്തിയുടെ മുഖം വെച്ചിട്ടുള്ള ഇത്തരം കോമാളി രൂപങ്ങളൊക്കെ കാണുമ്പോൾ ഇപ്പോഴും നമ്മുടെ സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു സിനിമയിലെ ചുറ്റുമുള്ള ആളുകൾ ചെയ്തത് തന്നെയല്ലേ എന്ന് എനിക്ക് ചെറിയ സംശയം ഉണ്ടാവുന്നുണ്ട്. ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇപ്പോഴതാ ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ ഒരു ആളെ നമുക്ക് ഓർമ്മിക്കാൻ കഴിയുക, അത് കീരവാണി എന്ന് പറയുന്ന സംഗീത സംവിധായകനാണ്. കാരണം RRR എന്ന് പറയുന്ന സിനിമയിൽ ഒരു ഗംഭീര പാട്ട് ചെയ്തക്കാർ അവാർഡൊക്കെ മേടിച്ചു വന്നൊരു മനുഷ്യനാണ്. അതുകൊണ്ട് കീരവാണി എന്ന് പറയുന്ന മനുഷ്യൻ ഈ സിനിമയിൽ ഒരു പാട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കേൾക്കാനെങ്കിലും ഈ സിനിമ ഒന്ന് കാണണം. ഇതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളും പാട്ടുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരാൾ കൂടിയുണ്ട്, SP വെങ്കടേഷാണ്. ഒരു രക്ഷയില്ല കേട്ടോ, ഭീകരമാണ്. നമ്മളെ ഇതിൽ ഒരുപാട് സാഡ് സീനുകളൊക്കെ ഉണ്ട്, നമ്മളെ കൂടുതൽ കരയിപ്പിക്കുന്ന സീനുകളൊക്കെ ഉണ്ട്. ആ സീനുകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് കരച്ചിൽ വരുന്ന രീതിയിലൊക്കെ മാറ്റി തീർക്കാൻ SP വെങ്കടേഷൻ്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ BGM ഒക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മമ്മൂട്ടിയെ മാത്രം ശ്രദ്ധിച്ചു പോകരുത്. ഇതിൽ ഒരു അമ്മയുണ്ട്, വൈഷ്ണവി എന്ന് പറയുന്ന ഒരു നടിയാണ് ഇതിലൊരു അമ്മ വേഷം ചെയ്തിട്ടുള്ളത്. ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് മമ്മൂക്ക എന്ന് പറയുന്ന കഥാപാത്രം, മമ്മൂക്ക ചെയ്ത പുട്ടൂർ മേസ് എന്ന കഥാപാത്രവും അമ്മയായിട്ട് അഭിനയിച്ച വൈഷ്ണവും തമ്മിൽ മത്സരമാണെന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം പുട്ടൂർ മേസ് പുട്ടൂർ മേസായിട്ട് നമുക്ക് പലപ്പോഴും തോന്നുന്നത് അമ്മ എന്നുള്ളൊരു കഥാപാത്രത്തിലൂടെയാണ്. കാരണം അമ്മയുടെ ലാളനയേറ്റിട്ട് അമ്മ അവൻ്റെ ഇഷ്ടങ്ങൾക്കെല്ലാം നിന്നുകൊടുത്ത്
അമ്മയാണ് പലപ്പോഴും നമുക്ക് ആ ഒരു മുതിർന്ന മനുഷ്യനെ, ഒരു വലിയ മനുഷ്യനെ കുറ്റിത്താടി വെച്ചിട്ടുള്ള, മുമ്പോട്ട് മുടി ചീകിയ, ഉന്തിയ പല്ലുള്ള, മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ആ ഒരു പെരുത്ത, ഒരുപാട് നല്ല ആരോഗ്യമുള്ള ആ മനുഷ്യനെ പലപ്പോഴും നമുക്കൊരു കുഞ്ഞിൻ്റെ ഭാവത്തിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുക, ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് നോക്കാൻ തോന്നുന്നത് അമ്മയുടെ നോട്ടത്തോട് കൂടിയിട്ടാണ്. അമ്മയുടെ നോട്ടത്തോടെ, അമ്മയുടെ സംഭാഷണത്തോടൊക്കെയാണ് നമുക്ക് അതൊരു ചെറിയ കുഞ്ഞു തന്നെയാണ് എന്നുള്ള തോന്നൽ നമുക്കുണ്ടാക്കുന്നത്. അതിനൊപ്പം തന്നെ മമ്മൂട്ടി എന്ന് പറയുന്ന ഈ നടൻ്റെ അഭിനയം. സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്ന് ഈ ഒരു സംഗീതത്തെക്കുറിച്ചിട്ട് മാത്രമാണ്, ഇത് നമ്മുടെ മലയാളികൾ ഒരിക്കലും മറക്കാത്തൊരു സിനിമയാണ് ഈ ഒരു സൂര്യമാനസം എന്ന് പറയുന്ന സിനിമ. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഈ ഒരു സിനിമ കാണണം കേട്ടോ. രണ്ടുപേരെ കാണാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് മമ്മൂക്കയെ കാണാൻ വേണ്ടിയിട്ട്, ഒന്ന് വൈഷ്ണവ് എന്ന് പറയുന്ന കഥാപാത്രം, അമ്മ കഥാപാത്രത്തെ കാണാൻ വേണ്ടിയിട്ട്. രണ്ടുപേരും ആ ഒരു പ്രത്യേക ഭൂപ്രദേശത്ത് അതിഗംഭീരമായിട്ട് അഭിനയിച്ച് തകർത്ത ഒരു സിനിമയാണ്. സുഹൃത്തുക്കളെ, മറക്കാതെ ഇന്ന് തന്നെ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സിനിമയൊന്ന് കാണണം. നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കഴിയുമെങ്കിൽ അതിനുശേഷമെങ്കിലും ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ തൊട്ടടുത്ത ദിവസം വേറെ വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ ശ്രമിക്കാം. അതുവരേക്കും ബൈ ബൈ.